ഇപ്പോൾ പാലക്കാട്ടെ വിമത നേതാവ് വി ഗോപിനാഥ് മാധ്യമങ്ങളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നു. രണ്ട് ദിവസം മുൻപ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അന്ത്യശാസനം നൽകിയിരുന്നു. ഒന്ന് രണ്ട് ദിവസത്തിനകം തനിക്ക് കാര്യങ്ങൾ പരിഹരിച്ച് തരാൻ നേതൃത്വം തയ്യാറായിട്ടില്ലെങ്കിൽ നിലപാട് വ്യക്തമാക്കുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നത്. അന്ന് ഇന്നിപ്പോൾ അദ്ദേഹം വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നു. ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഏകദേശം ഞാൻ കണ്ടു. മാത്രമല്ല, ഘടകകക്ഷികൾക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം നടാളയാണ് ഏകദേശം നാലോളം നിയമസഭാ സീറ്റുകൾ പാലക്കാട് ജില്ലയിൽ കൊടുത്തതായിട്ട് കാണാൻ കഴിയുന്നു. അതൊരു പ്രത്യേകത, ആവശ്യപ്പെടാതെ തന്നെ കക്ഷികൾക്ക് സീറ്റുകൾ കൊടുക്കുക, ആവശ്യപ്പെട്ട സീറ്റുകൾ കൊടുക്കാതിരിക്കുക, ഇതെല്ലാം തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ മാനസികമായി വല്ലാതെ വേദനിപ്പിക്കുകയും പാലക്കാട് ജില്ലയിൽ അസ്വസ്ഥത വർദ്ധിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ആക്കം കൂട്ടുന്നതിന് അവസരം സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഒരു പാർട്ടി ആവശ്യപ്പെടാതെ അവർക്ക് തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം സീറ്റ് കൊടുത്തു എന്ന് പറയുകയും ആ പാർട്ടിയെ നിഷേധിക്കുകയും ജനങ്ങളത് കേൾക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മൂല്യം എത്രത്തോളം താണുപോകുന്നു എന്നതിനെക്കുറിച്ച് നേതാക്കന്മാർ ഗൗരവമായി ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കോങ്ങാട് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടില്ല എന്ന് ഇന്ത്യൻ ന്യൂന മുസ്ലിം ലീഗിൻ്റെ ആളുകൾ പറയുന്നു. അതോടൊപ്പം തന്നെ പട്ടാമ്പി അവർക്ക് വേണം, ഞങ്ങൾക്ക് മത്സരിക്കാൻ സാധ്യതയുള്ള സീറ്റാണെന്ന് പറയും. ധന്മാര കോൺഗ്രസിൻ്റെ കയ്യിലുള്ള സീറ്റ് സി എം പി കൊടുക്കും. അതിലൊരു ആശങ്ക ഉയർന്നു വരുന്നത്, എല്ലാവിടെയും പറയുന്നത് സീറ്റ് കച്ചവടം നടത്തി കച്ചവടം നടത്തി എന്നുള്ള ഗുരുതരമായ ഒരാരോപണമാണ്. ഇതിൻ്റെ അകത്ത് എന്തോ ഒരു സാമ്പത്തികമായ തിരിമറി നടന്നു എന്ന ഗുരുതരമായ ആരോപണം സാധാരണ പ്രവർത്തകരിൽ നിന്ന് താഴെ തട്ടിൽ നിന്ന് തന്നെ പാലക്കാട് ജില്ലയിൽ ഉയർന്നു വരും. ഈ ഒരു പരിതസ്ഥിതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പാലക്കാട് ജില്ലയിൽ കോൺഗ്രസ് പാർട്ടിക്ക് എങ്ങനെ കഴിയും, അല്ലെങ്കിൽ പ്രവർത്തകരെ ഇതിൻ്റെ യാഥാർത്ഥ്യം എങ്ങനെ ബോധ്യപ്പെടുത്താൻ കഴിയും, പ്രവർത്തകരുടെ മനസ്സിൻ്റെ അകത്തുള്ള സംശയം എങ്ങനെ ദൂരീകരിക്കാൻ കഴിയുന്നതിനെക്കുറിച്ച് ഗൗരവമായി സംസ്ഥാന നേതൃത്വം ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം എന്നെനിക്ക് പറയാനുള്ളത്. ജില്ലയിലെ നേതൃത്വത്തിൻ്റെ പരാജയം എന്ന് പറഞ്ഞാൽ ഞാനതിലേക്കിപ്പോൾ കടക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ അതിനെക്കുറിച്ചുള്ള ജില്ലയിലെ സംഘടനാപരമായ പ്രശ്നങ്ങൾ ഞാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തെ വളരെ നേരത്തെ അറിയിച്ചതാണ്. അതിൻ്റെ നടപടികൾ കുറഞ്ഞു പോകുന്നതിൻ്റെ വൈകിപ്പോകുന്നതിൻ്റെ പരിതമായ ഫലമാണ് ഇത്തരമൊരു സാഹചര്യം പാലക്കാട് ജില്ലയിൽ സൃഷ്ടിക്കപ്പെട്ടു വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. സാധാരണ പ്രവർത്തകരുടെ വികാരം, അവരുടെ മനസ്സ്, അവരെ വേദനിപ്പിക്കാതെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർണയിക്കാനും തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകാനും കഴിയാതിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നിർബന്ധമായും കനത്ത തിരിച്ചടി യു ഡി എഫിനെ ഏൽക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും തിരുത്താനും പ്രവർത്തകരെ ബോധ്യപ്പെടുത്താനും അവരെ ഉത്സാഹത്തിൽ കൊണ്ടുവരാനും പാർട്ടി നേതൃത്വത്തിന് കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ പ്രവർത്തകരല്ല ഈ ഗുരുതരമായ ഒരു ആശയക്കുഴപ്പമുണ്ടല്ലോ. ഇതൊക്കെ സാമ്പത്തിക ചില നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്, കച്ചവടം നടത്തുകയാണ് എന്നൊക്കെ പറയുന്നത് പെട്ടെന്നൊന്നും മാറ്റി മാറ്റാൻ കഴിയില്ല. അതിനെക്കുറിച്ച് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് അടിയന്തരമായി അന്വേഷണം നടത്തണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഏത് സീറ്റ് കൊടുക്കുമ്പോഴും സാധാരണ പ്രവർത്തകർ ഒരു കാലത്തും അങ്ങനെ പറയാറില്ല, ഇവിടെ സീറ്റ് കച്ചവടം നടക്കുന്നു, ഇതിൻ്റെ അകത്ത് സാമ്പത്തിക ലാഭമുണ്ടായിട്ടുണ്ട് എന്നുള്ള. പാലക്കാടെ സീറ്റ് നിർണയത്തിൽ, കോൺഗ്രസിന്റെ സീറ്റ് നിർണയത്തിൽ പ്രതിഷേധം അറിയിക്കുകയാണ് വിമത നേതാവ് എ വി ഗോപിനാഥ്. സീറ്റ് കച്ചവടം നടന്നിട്ടുണ്ട് എന്ന് പ്രവർത്തകർക്കിടയിൽ ചർച്ച നടക്കുന്നുണ്ട് എന്നതടക്കമുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നു.